Hi friends, Assalamualaikum. Namaskaram. Welcome back to my channel. Hello everyone. Fish SMG and vlog like swagatham. Apalagi ini yang ceyan pada video desiya pada enna charvati yare. Jenny parang modal pooki parang beri lala video cey dene video na. Pada yang lalu kita todakkan dari pakai pada bankera blocking garing lalu kene bulu kayu ceyan lalu todakkan lalu dene. Kalat ഒരു 10 മണി 11 മണിയിലൊക്കെ നല്ല ബ്ലോക്ക് ആണ് ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ വാഹന യാത്രക്കാർക്ക് വളരെ അധികം ബുദ്ധിമുട്ടാണ് ദയ്യാല റോഡ് ആ ഭാഗത്തേക്ക് വണ്ടി തിരിയുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടത്തെ ബ്ലോക്ക് ആവാത്ത കൂടുതൽ വണ്ടികൾ ഉള്ളതുകൊണ്ട് മെയിൻ റോഡും ബ്ലോക്ക് ആയി എന്നൊരു സാഹചര്യമാണ് വെന്യൂ പറമ്പിനെ അപേക്ഷിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ യാത്രക്കാർക്ക് ഈ പ്രയാസങ്ങളൊക്കെ ഒഴിവായി കിട്ടൽ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ NH 66 പരവോടെ ഇവിടുത്തെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഇല്ലാതാകും അതൊരു വലിയൊരു കിട്ടലാണ് ഈ വന്യൂ അങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇവിടുന്ന് എത്രയോ ദൂരത്താണ് വണ്ടികൾ നിൽക്കുന്നത് അത്രയും ജാമായിട്ടാണ് നിൽക്കുന്നത് ഇനി നമുക്ക് പൂക്കിപ്പറമ്പ് ഭാഗം വരെയാണ് പോകാനുള്ളത് അവിടെ വരെ എത്തുന്നത് തന്നെ നമ്മൾ ഏകദേശം പൂക്കിപ്പറമ്പ് അങ്ങാടി എത്തുന്നതിൻ്റെ മുമ്പ് വരെ ഏറ്റവും ബ്ലോക്ക് ഉണ്ടാകുന്നത് അങ്ങാടി വരെയും ബ്ലോക്ക് ഉണ്ടാകുന്നത് അത് നമ്മൾ എന്തായാലും നമുക്ക് കാണാം വലിയൊരു അങ്ങാടി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ തെയ്യാല ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട് ആ ഭാഗത്തേക്ക് വാഹനങ്ങൾ തിരിക്കുമ്പോൾ കൂടുതലായിട്ട് വാഹനങ്ങൾ പോകുന്നൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ മെയിൻ റോഡിൽ ബ്ലോക്ക് കൂടുതലായിട്ടും അതുകൊണ്ടാണ് ഉണ്ടാകുന്നതും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെന്നിയൂരിപ്പോൾ തെയ്യാല റോഡ് പോകുന്ന ഭാഗത്തെത്തി പൂക്കിപ്പറമ്പ് വരെ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട് ആ ഏകദേശം ഇപ്പോൾ അവിടെ ബ്ലോക്ക് എന്ന് തന്നെ നമുക്ക് അത് കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെയാണ് വണ്ടി ജാമായി ജാമായി നിൽക്കുകയാണ് ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മൾ റോഡിൻ്റെ വീഡിയോ ചെയ്യണം എന്ന ഇതിലാണ് ഇവിടെ എത്തിയത് പക്ഷേ ബ്ലോക്ക് ആയതുകൊണ്ട് ആ ബ്ലോക്കുകൾ വണ്ടിയുടെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ ബ്ലോക്ക് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ റോഡിൻ്റെ സ്ഥലമെടുത്ത ഭാഗം തന്നെ വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് നമുക്ക് ഈ വെന്നിപ്പറമ്പ് കഴിഞ്ഞാൽ ആ അടുത്ത ഭാഗത്ത് റോഡിൻ്റെ വീതി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിക്കാം പക്ഷേ പൂക്കിപ്പറമ്പിൽ ഇപ്പോൾ ഒരു പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് അതിൻ്റെ പണി കഴിഞ്ഞിരിക്കണോ ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം നമ്മളിപ്പോൾ വെന്നിപ്പറമ്പ് അങ്ങാടി കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടും ബ്ലോക്ക് കാര്യങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല അപ്പോൾ അത്രക്കും ആ വെന്നിപ്പറമ്പ് നമ്മളെ കേനാൻ്റെ ഓഫീസ് മുതൽ ഇവിടം വരെ ഇപ്പോഴും വണ്ടി തിരക്കാണ് ഭയങ്കര തിരക്കിലാണുള്ളത് അപ്പോൾ നമുക്കിത് ഇനി NH 66 റോഡ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒക്കെ നമുക്ക് ഈ വീഡിയോ ഒരു ഉപകരിക്കും നമ്മളെ വെന്നിയൂരിൻ്റെ അവസ്ഥ മുമ്പ് ഇങ്ങനെയെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഇതിലൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ ബ്ലോക്ക് കാര്യങ്ങൾ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി റോഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ നമുക്ക് കാണാം നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഭാഗത്ത് റോഡിൻ്റെ വീതിയൊക്കെ കൂട്ടി വന്നിട്ടുണ്ട് പൂക്കിപ്പറമ്പ് മുമ്പ് നമ്മൾ ചെയ്ത സമയത്തൊന്നും അവിടെ നിന്നും മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വെട്ടി മാറ്റിയിട്ടുണ്ട് അങ്ങാടിയിൽ നമ്മൾ ഒരു ചെറിയൊരു പാലത്തിൻ്റെ ഫില്ലർ കാര്യങ്ങളൊക്കെ പൊന്തുന്നുണ്ട് അത് നമ്മൾ വീടിൽ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഏകദേശം പൂക്കിപ്പറമ്പ് എത്താനായിട്ടുണ്ട് നമ്മൾ
നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ഇതിനു മുമ്പ് റോഡിൻ്റെ പല റോഡിൻ്റെ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ ഓരോരുത്തർ അഭിപ്രായപ്പെട്ടിരുന്നു വെന്നീരു പൂക്കിപ്പറമ്പ് ഭാഗത്തെ റോഡിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടുത്തെ കാര്യമായിട്ടൊരു വർക്ക് കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് നമ്മളിവിടെ കൂടുതൽ വീഡിയോ ചെയ്യാത്തതും. ഇപ്പോൾ ഇങ്ങനെ ഒരു വെന്നീരു മുതൽ പൂക്കി കോയിച്ചന വരെയുള്ള ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് വെന്നീപ്പറമ്പ് ഭാഗത്ത് തന്നെ ഭയങ്കര ബ്ലോക്ക് കാര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ ആ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെയാണ് ആ വീഡിയോ ചെയ്തത്. ഇപ്പോൾ നമ്മൾ പൂക്കിപ്പറമ്പ് അങ്ങാടിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് റോഡ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ? കാരണം കൂടുതൽ വർക്ക് നടക്കുന്നില്ല, മരങ്ങളും ഇതൊക്കെ ഉണ്ട്, ബിൽഡിംഗ് ഒന്നും പൊളിച്ച് നീക്കിയിട്ടില്ല. ചില ഭാഗത്തതിന് വേണ്ടി വീതി കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങാടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് വീഡിയോ ചെയ്തിൽ ആദ്യമായിട്ട് കാണാം ഇവിടുത്തെ ഫില്ലറുകൾ ഇങ്ങനെ പൊന്തി വരുന്നത്, പാലത്തിനൊക്കെ ഉള്ളത്. ആ ഒരു വീഡിയോയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് നടന്ന ബിൽഡിങ് കാര്യങ്ങളൊക്കെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു, ആ ബിൽഡിംഗ് പൊളിച്ച് ഇവിടെ നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ ഈ ഭാഗത്ത് തന്നെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ 45 മീറ്റർ റോഡിന് വേണ്ടി മരങ്ങളൊക്കെ ഇവിടെ വെട്ടി മാറ്റി വീതി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഏകദേശം കോഴിച്ച നമ്മളെ കെ എൻ ആറിൻ്റെ മുമ്പ് നമ്മൾ ചെയ്ത ആ ഓഫീസിൻ്റെ ഭാഗത്ത് വരെ വീഡിയോ ചെയ്യാം. പൂക്കിപ്പറമ്പ് അങ്ങാടി മുതൽ കൊയിച്ചന വരെയുള്ള ഭാഗം ഇരു സൈഡിലും സർവീസ് റോഡിന് വേണ്ടി വീതി കൂട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ മെറ്റൽ കാര്യങ്ങളൊക്കെ വർക്ക് നടക്കാനാവുന്നുള്ളൂ, മറ്റു മണ്ണൊക്കെ ഇട്ട് ക്ലിയറാക്കി വെക്കുന്നുണ്ട്, ചില ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ കൊയിച്ച നമ്മളെ കെ എൻ ആറിൻ്റെ ഓഫീസിൻ്റെ മുൻവശത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വെയിൻ്റപ്പ് ചെയ്യും. നമ്മളിപ്പോൾ ഏതായാലും കെ എൻ ആറിൻ്റെ ഓഫീസിലെത്തി. അപ്പോൾ നമ്മളിവിടെ തിരിച്ചിട്ട് നമ്മൾ വെന്നിയൂർ ഇപ്പോൾ ബ്ലോക്ക് കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തിരിച്ച് വെന്നിയൂരിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെന്നീ പറമ്പ് അങ്ങാടി എന്നാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അവിടെ നമ്മൾ വെന്നിയൂരിലൂടെ വന്നപ്പോഴുള്ള അതേ അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ മണിക്കൂറുകളോളമാണ് യാത്രക്കാർക്ക് പ്രയാസങ്ങളുണ്ടാകുന്നത്. ഇവിടുന്ന് അത്യാവശ്യം നമ്മൾ ആംബുലൻസ് കാര്യങ്ങളൊക്കെ വന്നാൽ തന്നെ ഇവിടുന്ന് പോകാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ NH 66 നമ്മുടെ ഇവിടെ ക്ലിയർ ആകുമ്പോൾ റോഡിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതിന് ശേഷം നല്ല സുഖകരമായി നമുക്ക് വെന്നീരിൽ യാത്ര ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം ഈ ബ്ലോക്ക് എന്നും നിലനിൽക്കും, തെയ്യാല റോഡ് മറ്റൊരിടത്തേക്ക് മാറ്റാത്തിടത്തോളം കാലം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാവും. തെയ്യാല ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ഒരു ഇടുങ്ങിയ റോഡാണ്, അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് പോകാൻ പ്രയാസവുമുണ്ട്. അപ്പോൾ വെന്നിയൂരിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ വെന്നിയൂർ കെ എൻ ആറിൻ്റെ ഓഫീസ് മുതൽ കോയിച്ചന വരെയുള്ള ഭാഗത്തുള്ള വീഡിയോ ആണ് ഇതൊക്കെ നിങ്ങൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു വീഡിയോ സത്യത്തിൽ നമ്മൾ വെന്നിയൂർ കോയിച്ചന മുതൽ വെന്നിയൂപ്പറമ്പ് മുതൽ പൂക്കിപ്പറമ്പ് അങ്ങനെയുള്ള ഭാഗത്തുള്ള റോഡിൻ്റെ, അതായത് ഇപ്പോൾ റോഡിൻ്റെ വീതി കൂട്ടിയെടുക്കുന്ന ഭാഗങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി വന്നതായിരുന്നു. പക്ഷേ ബ്ലോക്ക് കാരണം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് തന്നെ ഈ ബ്ലോക്ക് ഇവിടുത്തെ ബ്ലോക്ക് കാര്യങ്ങൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷയോടെ ഈ വീഡിയോ നമ്മൾ വെയിൻ്റപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കണ്ട നിങ്ങളിതുവരെ കണ്ട വീഡിയോ നമ്മൾ വെന്നിയൂപ്പറമ്പ് മുതൽ കോയിച്ചന, അതായത് നമ്മളെ ഈ കെ എൻ ആറിൻ്റെ ഓഫീസ് വരെയുള്ള വീഡിയോസാണ് നമ്മൾ കണ്ടത്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം തന്നെ നമ്മൾ വെന്നിയൂപ്പറമ്പ് ഭാഗത്തുള്ള ബ്ലോക്കാണ്. അവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഏത് സമയത്തും ഈ നമ്മളെ ദേശീയ NH 66 ആ വീതിയിൽ വന്നിട്ട് തന്നെ പൊതുവെ ഒരു ബ്ലോക്കായ മേഖല. അപ്പോൾ ആ ബ്ലോക്കിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത്, നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലൊക്കെയുള്ള വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം. ഇൻഷാല്ലാ.